സമകാലീന കളിയരങ്ങിലെ നായക നടന്മാരുടെ യുവതലമുറയിൽ എന്തുകൊണ്ടും ശ്രദ്ധേയനാണ് ശ്രീ കലാമണ്ഡലം സോമൻ. പ്രാണാരാശങ്കളിലെ ഒരു ചൊല്ലിയാട്ടം പറ്റി. ആ ചൊല്ലിയാട്ടത്തിന് അരവിന്ദ മെഡീന കാണിച്ചപ്പോൾ കുറച്ച് അധികം മതിപ്പായി എന്നുള്ളൊരു കാരണം കൊണ്ട് പ്രാണാരാശം അവിടെ ഇറക്കി വിട്ടു. അപ്പോൾ കളരിയിൽ ഇറക്കി വിട്ടേക്കുന്ന ആ സങ്കടം കൊണ്ട് കരഞ്ഞിട്ട് ആ മംഗലക്കളായിട്ട് അധികം കീഴ്പ്പെട്ടിറങ്ങുന്നു. ഞാൻ ഉദ്ദേശിച്ച റൂമാണ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു, എന്താ പറയണമെന്ന് വിളിച്ചു. അപ്പോൾ ഒരു ഭരണാസുഖമോ ബാലിന്ദ്രിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മാനസിക സംഘർഷം നല്ല ഉണ്ടാവണം. എന്നാൽ അത് എത്രത്തോളം പണിയെടുത്താലാണ് വന്ന അത്രത്തോളം അദ്ദേഹം അത് പണിയെടുത്തിട്ട് ടോപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു ഓരോ വേഷങ്ങളും. ഇപ്പൊ അങ്ങനൊരു വേഷം കാണുന്നില്ല. അത്രയും ഗാംഭീര്യത്തോട് കൂടിയിട്ടാണ് സ്വർഗത്ത് എത്തിയത്. ഇന്ദ്രനെ യുദ്ധത്തിന് ഒളിച്ച് ഇന്ദ്രൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ കത്തി നിൽക്കണ നരകാസുരനായി കൈയ്യിട്ടിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ആ വേഷത്തിന്റെ മുഖങ്ങളും നാടൻ ഭാഷയിൽ പോയിട്ട് മുഖം കളഞ്ഞു കൂട്ടിയ ഉദാഹരണത്തിന് ഒരു പൈൻ്റെ വൺമെടുത്ത് കഴിക്കണം. അതിൻ്റെ കീഴ്പ്പെട്ട എന്താ വരിക, നേരം മുകളിലേക്ക് പോകുന്നു. അത് ഈ മദ്യത്തിന് പ്രത്യേകത. അങ്ങനെ ഞാനൊക്കെ അളവ് കൂടി നിയന്ത്രണം ചെയ്യാൻ ഒരുപാട് നിർത്തിയാൽ തന്നെയാണ് സംശയം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മെച്ചം കാരണം ആ സമയത്ത് ഒരു കലാശ എടുക്കുമ്പോൾ അമർന്നുള്ള ഒരു ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ അസുഖമായിട്ട് തോന്നില്ല. ചെയ്യുന്ന സമയത്ത് ഇപ്പോ ചില തെക്കുന്ന കുറച്ച് കളിക്ക് പോകാൻ മാത്രം നമ്മുടെ അസുഖം പറഞ്ഞു. ഈ പതിഞ്ഞ പതിഞ്ഞ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വായു കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അവരെന്റെ താടി നമ്മൾ ആപത്തും താടി വേഷം കെട്ടത് അത് കെട്ടി കഴിഞ്ഞാൽ ഇതിന് ഓപ്പം വരുന്നത്. അപ്പൊ എപ്പോഴും പറ്റുന്ന തിരുമേനയൊക്കെ നമ്മൾ ഉച്ചു പറഞ്ഞു. സോമൻ കഴിഞ്ഞ മാസത്തെ വിലവുണ്ടായിരുന്നു വേഷം, ഇപ്രാവശ്യം കല്യാണത്തിന്റെ വിലുണ്ടായിരുന്നു. താങ്കാലാജ് തന്നെ ചെയ്യുന്ന സമയത്ത് ഒരു വായു കിട്ടായിട്ടില്ല. ഞാൻ തന്നെ താടി കെട്ടിച്ചു തന്നെ, പക്ഷെ വേണാൽ അത് ചെയ്യരുത്. Uh-huh.